മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയായ അയാൻ മുഹമ്മദിന്റെ വീട്ടിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വർഷത്തെ നീറ്റ് 2024 ഉയർന്ന സ്കോർ നേടിയ ഒരു കൊച്ചു മിടുക്കനും കൂടിയാണ് നമ്മുടെ ഈ അയാൻ മുഹമ്മദ്. റിസൾട്ട് വന്നപ്പോൾ എന്താണ് തോന്നിയത്? റിസൾട്ട് വന്നപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സന്തോഷം തോന്നി, ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. നല്ല ഹാപ്പി ആയിരുന്നു. അവന്റെ രണ്ട് കൊല്ലത്തെ ഹാർഡ് വർക്കിന്റെ റിവാർഡാണ് കിട്ടിയത്. എല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നല്ല മാർക്കൊക്കെ കിട്ടിയത്. ബ്രില്ലിയന്റ് ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? അത് ബ്രില്ലിയന്റ് കേരളത്തിലെ തന്നെ ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടും പിന്നെ എന്റെ സിബ്ലിങ്സ് എന്റെ സിസ്റ്റർ ഒക്കെ മുമ്പ് അവിടെ പഠിച്ചതുകൊണ്ടും അങ്ങനെ പോയത്. ബ്രില്ലിയന്റ് നമ്മൾ ഒരുപാട് നാള് ബ്രില്ലിയന്റിനെ പറ്റി, ബ്രില്ലിയന്റ് ആണല്ലോ കേരളത്തിലെ നമ്പർ വൺ സ്ഥാപനം, പിന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടുത്തെ റിസൾട്ട്സ്, അതൊക്കെ തന്നെ. പിന്നെ അവൻ നല്ലൊരു ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മെൻറ്റേഴ്സ്, അവിടുത്തെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആണെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ബ്രില്ലിയൻ്റ് ആണെന്ന് തോന്നി. അതുകൊണ്ട് ബ്രില്ലിയൻ്റ് തിരഞ്ഞെടുത്തു. പഠന കാര്യത്തിൽ എങ്ങനെയായിരുന്നു അയാൻ മുഹമ്മദ്? ചെറിയവൻ ചെറുതാകുമ്പോഴേ അവൻ അവൻ്റെ കാര്യങ്ങൾ അവൻ നോക്കും. ഡെയിലി അവൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങാറുള്ളൂ. അവനൊരു ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യും, അത് ചെയ്ത്. അതിപ്പം 11:30 ആണ് അവൻ്റെ ഒരു ടൈം. 11:30 ആകുമ്പോഴേക്കും അവൻ അവൻ്റെ വർക്കൊക്കെ ചെയ്ത് തീർക്കും. ഒന്നും ഒരു കംപ്ലയിൻസും ഉണ്ടായിട്ടില്ല. എവിടെ പഠിച്ച, ഏത് സ്കൂളിൽ പഠിച്ചെങ്കിലും അവിടെ ഞാനിങ്ങനെ പ്രൗഡ് മദറായിട്ടേ നിന്നിട്ടുള്ളൂ. അവനെ പറ്റി നല്ലതേ ടീച്ചേഴ്സ് പറയാറുള്ളൂ. ചെറുത് ചെറിയ ക്ലാസ് മുതൽ എന്നും ടോപ്പറാണ്. കുടുംബത്തില് വേറെ ആരെങ്കിലും ഡോക്ടേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു? എൻ്റെ ഫാദർ ഡോക്ടറാണ്, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ്. ഇവിടെ പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൽ യൂറോളജി സർജൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫാദർ തന്നെയായിരുന്നു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഇതിലോട്ട് പോകുമ്പം. പിന്നെ എൻ്റെ കുറച്ച് റിലേറ്റീവ്സും എൻ്റെ ഫാദറിൻ്റെ ബ്രദറും അങ്ങനെ ഒരു വൈഫും ഒക്കെ ഡോക്ടേഴ്സാണ്. അപ്പം നമ്മൾ വീണ്ടും തലമുറകളായിട്ട് മുന്നോട്ട് വരാനായിട്ട് ഒരു വീണ്ടും ഒരു ഡോക്ടറാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.